ഇത് ഓണാട്ടക്കരയിലെ ഗുരുവായൂർ എന്നു പേര് കേട്ട ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് ചേപ്പാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം ദ്വാപരയുഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. യുഗങ്ങൾക്കപ്പുറത്തെ ചരിത്ര സ്മൃതികളാൽ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഏവൂരിന്റെ മണ്ണിലേക്ക് സ്പർശിക്കുമ്പോൾ ഓരോ ഭക്തന്റെയും മനസ്സിൽ ജന്മജന്മാന്തരങ്ങൾക്കപ്പുറത്തെവിടെയോ ഒരു ഉൾവിളി പോലെ യുഗാന്തരങ്ങളോളം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ കാരുണ്യ സ്പർശമുണ്ടാകുന്നത്. ശ്രീഭൂതനാഥനാണ് ഏവൂരിലെ പ്രധാന ഉപദൈവം. കിരാതഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചനാഥനൊപ്പം പാർവതീദേവിയുമുണ്ട്. ഈ ഉപദൈവങ്ങളെ വണങ്ങി ഓരോ ഭക്തനും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞ സ്വന്തം ശരീരം തിരിച്ചറിഞ്ഞ ഭക്തർ ശ്രീകോവിലിനുള്ളിലെ ഭഗവാന്റെ പ്രയോഗചക്ര പ്രതിഷ്ഠയിലേക്ക് നോക്കി കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വന്തം ആത്മാവിനെയാണ് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിലൂടെ പരമമായ മോക്ഷത്തിന് വേണ്ടിയുള്ള ആത്മാവിന്റെ തുടുപ്പുകളാൽ ഭഗവാനോടുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ നാം സ്വയം മറന്നു പോകുന്നു. ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, പരമാത്മാവ് എന്നീ തലങ്ങളിലൂടെ ഭക്തൻ അവനെ സ്വയം തിരിച്ചറിയുക കൂടെ ചെയ്യുന്നു. സർവകലാ വല്ലഭനായ ഭഗവാന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഏവൂർ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിയിൽ മാത്രമല്ല മറിച്ച് കലയിലും സംഗീതത്തിലും ആത്മജ്ഞാനത്തിന്റെ സങ്കേതങ്ങളായും നിലനിൽക്കുന്നു. കർക്കിടക സംക്രമത്തിലെ വള്ളംകളി ഏവൂർ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഏവൂർ പാടത്തു നിന്നും പുഴയിലൂടെ ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള യാത്ര, ഈ പുഴയുടെ അങ്ങേക്കരയിൽ നിന്നും താളമേളങ്ങളുടെ അകമ്പടിയോടെ വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ അലങ്കരിച്ചു കൊണ്ടുവരുന്ന വഞ്ചികൾ പത്തിയൂർ ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ചെറിയ തോടുകളിലൂടെ മറ്റു കരകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു. കർക്കിടക മഴയിൽ പാടങ്ങൾ ഒലിച്ചു പോകാതെ വരാൻ പോകുന്ന കൊയ്ത്തുത്സവങ്ങൾക്കും പൊന്നിൻ ചിങ്ങ പുലരികൾക്കും ഭഗവാന്റെ കാരുണ്യ പ്രവാഹത്തിൽ ഏവൂരിന്റെ മണ്ണ് ഇങ്ങനെ എത്രയോ ഹൃദുസംക്രമണങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടാവാം. ഇന്നും
വഞ്ചിപ്പാട്ടിന്റെ ഒരു പാരമ്പര്യം ഏവൂരിന്റെ തലമുറ കെടാതെ സൂക്ഷിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പാർത്ഥായ പ്രതിബോധിതാം ഭഗവദാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷ. മാറുന്ന കാലഘട്ടത്തിലും പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുവാൻ ഭഗവാന്റെ അവതാര കഥകളും ലോകത്തിന് മാതൃകയായി നിലനിൽക്കുന്ന ഭഗവത്ഗീതയുമൊക്കെ യുവതലമുറയിലും ആത്മീയ ജ്ഞാനമുണ്ടാക്കുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ നാരായണീയവും ഗീതാ ക്ലാസുകളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 100-ൽ പരം വർഷങ്ങളായി ശ്രീ മഹാഭാഗവത സപ്താഹ യജ്ഞവും നടത്തിവരുന്നു. പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപം പ്രവന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത ദുഹേ നമ. ക്ഷേത്രത്തിന്റെ ബലിക്കൽ പുരയിൽ രാമായണ കഥയും കിരാതൻ കഥയും നമസ്കാര മണ്ഡപത്തിൽ ഭാഗവത കഥയും ദാരുശില്പരൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ കൊണ്ട് ഏവൂർ നിവാസികൾ നമ്മളെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യിക്കുമ്പോൾ ഒടുവിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മളൊരു വൃന്ദാവനത്തിലകപ്പെട്ട് ഭഗവാന്റെ മുരളീനാദത്തിൽ അലിഞ്ഞു ചേർന്ന് ദ്വാപര നിലാവിൽ പരമാനന്ദത്തിൽ ലയിക്കുമ്പോൾ ഈ ജന്മത്തിലെ കർമ്മങ്ങളിലേക്ക് കലികാലം നമ്മളെ മുക്കി വിളിക്കുന്നു. സന്ധ്യാദീപങ്ങളും തൊഴുത് അത്താഴപൂജയും ശീവേലിയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ നീലിമയാർന്ന ഒരു പുഞ്ചിരിയായി ഭഗവാൻ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചെറുവിരൽ തുമ്പിനാൽ പണ്ടുമേ ഗോവർദ്ധനഗിരി പൊക്കിയില്ലേ കണ്ണായ ഊരിൽ വാഴുന്ന ഭഗവാനേ. തിരികെ നടക്കുമ്പോൾ ഏവൂരിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിയെത്തുവാൻ ഭഗവാന്റെ ദർശന പുണ്യത്തിൽ അലിഞ്ഞു ചേരുവാൻ ആത്മാവ് കൊതിച്ചുകൊണ്ടേയിരിക്കും.